ഹായ് ഹലോ എല്ലാ പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ അമ്പാടിയെ തിരികെ കിട്ടി. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ അധിക നാൾ സീരിയലിൽ കാണിക്കുമോ എന്നതാണ് പ്രേക്ഷകർ ഭയക്കുന്നത്. അമ്പാടിയുടെ തിരിച്ചുവരവ് ഇങ്ങനെയാകാൻ ഒരമ്മയറിയാതെ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നില്ല. കാരണം ഓൾവേസ് അമ്പാടി ഈസ് ഗ്രേറ്റ്, ആ ഒരു മാസ് എൻട്രി നമ്മളെല്ലാവരും ഒരുപാട് തവണ കണ്ടതാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ കഴിഞ്ഞ എപ്പിസോഡുകൾ പുറത്തു വരുമ്പോൾ അമ്മയറിയാതെ പ്രേക്ഷകർ നല്ല നിരാശയിലാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. ആ ഒരു കമൻസ് അത്രയും വിഷമത്തോടെയാണ് പല പ്രേക്ഷകരും കമൻറ്റ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ അലീനയ്ക്കൊപ്പം ദ്രൗപദി അമ്മയും അമ്പാടിയെ കാണാൻ എത്തിയിട്ടുണ്ട്. ആ ഒരു സീൻ ആരുടെയും കണ്ണ് നിറയ്ക്കുന്നതാണ്. അത്രയും വേദന തോന്നുന്ന ഒരു സീനാണ്. അത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുമുണ്ട്. പ്രമ വന്നപ്പോൾ തന്നെ അതിനെക്കുറിച്ച് പ്രേക്ഷകർ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അലീനയെ ദ്രൗപദി അമ്മ കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന ആ ഒരു സീൻ ഹാർട്ട് ടച്ചിങ് ആണ്. അമ്മയറിയാതെ മികച്ച ഒരു കഥാപാത്രമാണ് ദ്രൗപദി അമ്മ. ഒട്ടും പ്രതീക്ഷിക്കാത്ത അവസ്ഥയായി പോയി അമ്പാടിക്ക്. എത്രയും പെട്ടെന്ന് അമ്പാടി റിക്കവർ ആകണം, ആ പഴയ അമ്പാടിയായിട്ട് ആരോഗ്യവാനായിട്ട് തിരിച്ചു വരണം എന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത്. ഇനി കാത്തിരിക്കുന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള ജനറൽ പ്രൊമോ വരാൻ വേണ്ടിയിട്ടാണ്. ഉറപ്പായും അടുത്ത ആഴ്ച അമ്പാടിയെ നാട്ടിൽ നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നത് നമുക്ക് എന്തായാലും കാണാം. അതുപോലെ അമ്പാടി സംസാരിക്കുകയെങ്കിലും വേണം. ആ ഒരു സീനെങ്കിലും വളരെ പെട്ടെന്ന് കാണിച്ചാൽ വളരെ നന്നായിരിക്കും. അല്ലാതെ ആ ഒരു പാരലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ കാണുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക, ഒരു സീരിയലിലെ നടനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും അതിനോട് അങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്നില്ല. നട്ടെല്ലിനാണ് അമ്പാടിക്ക് അപകടം പറ്റിയിരിക്കുന്നത്. അപ്പോൾ കഥയിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകാൻ ഈ ഒരു കാര്യം വളരെ നല്ലത് തന്നെയാണ്. കാരണം അത്രയും വലിയൊരു കൊക്കയിലേക്ക് വീണൊരു വ്യക്തി മാസ് എൻട്രി നടത്തി തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചധികം ലോജിക് ഇല്ലായ്മ വരും. പക്ഷേ ഈ ഒരു സീൻ അങ്ങനെ നോക്കുമ്പോൾ വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ വേഗം, അത്രയധികം ഒന്നും വലിച്ചു നീട്ടാതെ എത്രയും വേഗം ഇനിയുള്ള എപ്പിസോഡ് കാണിക്കണം. അല്ലാതെ നായകനെ ഒരിക്കലും കുറേ കാലം പാരലൈസ്ഡ് ആക്കി ഇടുന്നത് വളരെ നെഗറ്റീവായിരിക്കും. പിന്നെ മകൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോഴും അലീനയെ മകളെ പോലെ ചേർത്ത് നിർത്തുന്ന ഒരമ്മ. അതുപോലെ ഇന്നത്തെ എപ്പിസോഡിൽ പൂർണ്ണമായിട്ടും ദ്രൗപദി അമ്മയെക്കുറിച്ചാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത്. മകൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ അലീനയെ കുറ്റപ്പെടുത്തുന്ന ഒരു അമ്മയാണ് മറ്റ് സീരിയലിൽ കാണുക. അതായത് വേറെ വല്ല സീരിയലും ആയിരുന്നുവെങ്കിൽ നീ കാരണമാണ് എൻ്റെ മോൻ ഈ അവസ്ഥയിലായത്, ഇനി നീ അവനെ കാണരുത്, സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുളമാക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറ്റമാണ് അമ്മയറിയാതെയിലുള്ളത്. ഇവിടെ അമ്മയറിയാതെ മറ്റ് സീരിയലിൽ നിന്നും വ്യത്യസ്തമാകുന്നത് ഈ കാരണം കൊണ്ടാണെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. ഇന്നും നഷ്ടപ്പെടാത്ത കുറച്ചധികം മൂല്യങ്ങൾ, ഗുണങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളാണ്. അത് സീരിയലിലൂടെ കാണിച്ചു തരുന്നതിൽ പ്രേക്ഷകർ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഏതായാലും നിരാശപ്പെടുത്താത്ത ഒരു ജനറൽ പ്രൊമോയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ അമ്പാടിയിലും അതുപോലെ അപർണ തിരിച്ചു വന്നു. അപർണയുടെയും ആ ഒരു ഇതിലും മാത്രം ഫോക്കസ് ചെയ്യാതെ ജിതേന്ദ്രന് എന്ത് സംഭവിച്ചു എന്നുള്ളതും വളരെ പെട്ടെന്ന് കാണിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മൂർത്തിയും സച്ചിയും എല്ലാം ഈ വിവരങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അതുകൊണ്ട് ഉറപ്പായിട്ടും സച്ചി ജിതേന്ദ്രനെ തേടി ഇറങ്ങണം. അവരെയും കൂടി ഉൾപ്പെടുത്തി ജനറൽ പ്രൊമോ കാണിച്ചാൽ വളരെ നല്ലതാകും. പിന്നെ ഈ ഒരു ട്രാക്ക് അധികം വലിച്ചു നീട്ടാതിരിക്കുക. അലീനയും അമ്പാടിയുമാണ് അമ്മയറിയാതെ സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങൾ. സോ അത് മറക്കരുത്. ഇതൊക്കെ തന്നെയാണ് എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം എനിക്കും പറയാനുള്ളത്. ഏതായാലും നമുക്ക് ജനറൽ പ്രൊമോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അമ്പാടിയുടെ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അത് കമൻറ്റ് ചെയ്യുക. ഇനി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ മെട്രോ സ്റ്റാർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ ഇൻ്റർവ്യൂസ് എല്ലാം അതിനകത്ത് എത്തുന്നതായിരിക്കും. അപ്പോൾ ശരി, ബൈ.